നമസ്കാരം ഹൺഡ്രഡ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ മരുന്ന് ഗോഡൗണിൽ തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ അഗ്നിരക്ഷാ സേനാംഗത്തിന് ദാരുണാന്ത്യം. കനത്ത ചൂടിൽ കോൺക്രീറ്റ് അടർന്ന് വീണ് മരിച്ചത് ആറ്റിങ്ങൽ സ്വദേശി രഞ്ജിത്. തീപിടുത്തം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മരുന്ന് സംഭരണ കേന്ദ്രത്തിൽ. 1 കോടി രൂപയിലേറെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഗോഡൗൺ ഉണ്ടാകുന്നതിൽ ദുരൂഹത. തിരുവനന്തപുരത്തെ തീപിടുത്തം കൊല്ലം ഗോഡൗണിലെ തീപിടുത്തത്തിന് പിന്നാലെ. അട്ടിമറി സാധ്യത പരിശോധിച്ചേക്കും. തുമ്പയിലും അന്വേഷണവുമായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ തീപിടുത്തം ബ്ലീച്ചിംഗ് പൗഡറിൽ നിന്നുണ്ടായ രാസപ്രവർത്തനങ്ങളെ തുടർന്നെന്ന് പ്രാഥമിക വിവരം. ബ്ലീച്ചിംഗ് പൗഡറിന്റെ ഗുണനിലവാരം പരിശോധിക്കുമെന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ MD ജീവൻ ബാബു. തീപിടിച്ച വെയർഹൌസിൽ രാസവസ്തുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് കാലാവധി കഴിഞ്ഞ മരുന്നുകളെന്ന് അപ്പാരൽ പാർക്ക് CEO ജീവൻ ആനന്ദ്. തുമ്പ കിൻഫ്രയിലെ തീപിടുത്തത്തിന് പിന്നിൽ സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊല്ലത്തെ മരുന്ന് ഗോഡൗണിലെ തീപിടുത്തത്തിന് പിന്നാലെ തിരുവനന്തപുരത്തും തീപിടുത്തമുണ്ടായത് അവിശ്വസനീയം. കോവിഡ് കാല മരുന്ന് പർച്ചേസ് അഴിമതിയിൽ ലോകായുക്തയുടെ അന്വേഷണം നടക്കുന്നതിനിടെയുണ്ടായ തീപിടുത്തം തെളിവ് നശിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമെന്നും ആരോപണം. കിൻഫ്ര പാർക്കിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ സംഭരണശാലയ്ക്ക് തീപിടിച്ചത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൊണ്ടെന്ന് ഫയർഫോഴ്സ് മേധാവി B സന്ധ്യ. ബ്ലീച്ചിംഗ് പൗഡറും ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസറും സൂക്ഷിച്ചത് ഒരേ കെട്ടിടത്തിൽ. സംഭരണശാലയ്ക്ക് ഫയർഫോഴ്സിന്റെ NOC ഇല്ലെന്നും B സന്ധ്യ. മരിച്ച അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ രഞ്ജിത്തിന്റെ വേർപാടിൽ വിങ്ങി സഹപ്രവർത്തകരും ബന്ധുക്കളും. മരണത്തിന് കീഴടങ്ങുമ്പോഴും രഞ്ജിത്തിന്റെ മടക്കം കണ്ണുകൾ ദാനം ചെയ്ത് ആറ്റിങ്ങലിലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് തടഞ്ഞ സംഭവത്തിൽ PV ശ്രീനിജൻ MLA വാദങ്ങൾ പൊളിയുന്നു. ഗേറ്റ് തുറക്കരുതെന്ന് MLA പറഞ്ഞെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ. ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ ജില്ലാ സ്പോർട്സ് കൌൺസിലിനെ അറിയിച്ചിരുന്നുവെന്ന് രേഖകൾ. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച MLA. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. റാങ്ക് ലിസ്റ്റിൽ പെൺതിളക്കം. ഡൽഹി സ്വദേശി ഇഷിത കിഷോറിന് 1st റാങ്ക്, ഗരിമ ലോഹിയ 2nd റാങ്കിൽ. ആദ്യ 4 റാങ്കുകൾ പെൺകുട്ടികൾക്ക്. സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ മലയാളി തിളക്കം. കോട്ടയം പാലാ സ്വദേശിയായ ഗഹന നവ്യ ജെയിംസിന് 6th റാങ്ക്. മലയാളികളായ ആര്യ VMന് 36ഉം അനൂപ് ദാസിന് 38ഉം റാങ്ക്. റാങ്ക് ലിസ്റ്റിലെ ആദ്യ 50ൽ 3 മലയാളികൾ. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഷഹാന ഷിറിനും അഭിമാന നേട്ടം. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിൽ ഒപ്പുവെച്ച് ഗവർണർ. മന്ത്രിസഭ അംഗീകരിച്ച നിയമ ഭേദഗതിക്ക് അംഗീകാരം. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ മറ്റന്നാൾ കേരളം സന്ദർശിക്കും. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറവെങ്കിലും നിയമം കയ്യിലെടുക്കാനുള്ള പ്രവണത കൂടുതലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ. ഇന്ത്യാഗേറ്റിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധം. ഞായറാഴ്ച പാർലമെന്റിന് മുന്നിൽ വനിതകളുടെ മഹാപഞ്ചായത്ത്. പിന്തുണയുമായി വിവിധ സംഘടനകൾ. സ്വകാര്യ ബസ് ഉടമകൾ വീണ്ടും സമരത്തിലേക്ക്. June 7 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്ന് പ്രഖ്യാപനം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 5 രൂപയാക്കണമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് സംയുക്ത സമിതി. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നും ആവശ്യം. ജനജീവിതത്തിന് ഭീഷണിയായി വീണ്ടും വന്യമൃഗങ്ങളുടെ കാടിറക്കം. കണ്ണൂർ കോളയാടും പത്തനംതിട്ട വടശ്ശേരിക്കരയിലും ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. അട്ടപ്പാടി ഷോളയൂരിൽ ജനങ്ങൾക്ക് ഭീഷണിയായി കാട്ടാനക്കൂട്ടം. നാട്ടിലിറങ്ങുന്ന അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്ന് ജോസ് കെ മാണി MP. വന്യജീവി സംരക്ഷണം നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണം. അരിക്കൊമ്പൻ കാട്ടാനയെ നാടുകടത്തിയത് പരാജയമെന്നും ജോസ് കെ മാണി MP. സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ ജോസ് പുളിക്കൽ. കോട്ടയം കണമലയിലെ കാട്ടുപോത്ത് ആക്രമണത്തെ തുടർന്ന് പ്രതിഷേധിക്കാൻ ഇറങ്ങിയവർക്കെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഭീഷണി. ചിലരെ നോട്ടമിട്ടിട്ടുണ്ടെന്നും അവരെ തല്ലുമെന്നും പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത്. എരുമേലി റേഞ്ച് ഓഫീസർ ജയന്റെ ഭീഷണി ഒരു വ്ലോഗറോടുള്ള ഫോൺ സംഭാഷണത്തിൽ. ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ 24.
ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണം. സിഡ്നിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപനം. പ്രധാനമന്ത്രി നാളെ ഇന്ത്യയിലേക്ക് മടങ്ങും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ട കേസ് FIR ഗുരുതര പിഴവ്. SFI നേതാവ് വിശാഖിന് 19 വയസ്സെന്ന് FIR. വിദ്യാഭ്യാസ രേഖകളിൽ പ്രായം 25. വിവാദങ്ങളെ തുടർന്ന് കൌൺസിലർമാരുടെ പട്ടിക വിശദമായി പരിശോധിക്കാൻ കേരള സർവകലാശാല. SC പ്രമോട്ടർ നിയമനത്തിന് പാർട്ടിക്കാരെ പരിഗണിക്കണമെന്നുള്ള ആദിവാസി സംരക്ഷണ സമിതി നേതാവിന്റെ ശബ്ദരേഖാ വിവാദത്തിൽ പാർട്ടി കുടിപിടിക്കാത്തവരെ നിയമിക്കരുത് എന്നാണ് സന്ദേശം. സംഘടനയുമായി ബന്ധമില്ലാത്തവരെ പ്രമോട്ടേഴ്സ് ആക്കരുതെന്നും ഓഡിയോ സന്ദേശം. സന്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. ആഗോള മലയാളികളുടെ ബൃഹത് ശൃംഖലയായ 24 കണക്റ്റിന്റെ ഇടുക്കിയിലെ റോഡ് ഷോ സമാപിച്ചു. ഉപ്പുതറയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയ്ക്ക് വൻ സ്വീകരണം. രാജകുമാരിയിൽ നാണ്യവിളകളുടെ നട്ടെല്ലൊടിയുന്നോ എന്ന വിഷയത്തിൽ ജനകീയ സംവാദം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി കടക്കുന്നത്. IPL 16 സീസണിന്റെ ഫൈനലിൽ പ്രവേശിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് ആവേശം നിറഞ്ഞ ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്തിനെ 15 റൺസിന് പരാജയപ്പെടുത്തി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഗീസ് പീറ്റർ ചെയ്യുന്നുണ്ട്. ഗീസ്, ഒടുവിൽ IPL ആദ്യം ഫൈനലെത്തുന്ന ടീമായി ചെന്നൈ സൂപ്പർ കിങ്സ് മാറുന്നു. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ടീം, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. എന്തായിരുന്നു മത്സരം, അതിന് വിവരങ്ങൾ? പ്രജിൻ, തീർച്ചയായിട്ടും ഓരോ ആരാധകരിലും ആവേശം നിറയ്ക്കുന്ന മത്സരമാണ് ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്തും ചെന്നൈയും ചെക്ക് പൊക്കിലെ സ്റ്റേഡിയത്തിൽ കാഴ്ചവെച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത 20 ഓവറിൽ 172 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഗുജറാത്ത് 20 ഓവറിൽ നിശ്ചിത 20 ഓവർ തന്നെ കളിക്കുകയും ചെയ്തു. 10 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസിൽ ഗുജറാത്തിൻ്റെ ഇന്നിങ്സ് അവസാനിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് 15 റൺസിൻ്റെ ജയത്തോടെ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു എന്നതാണ്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇത് IPL 6-ാമത്തെ ഫൈനലാണ്. അതോടൊപ്പം തന്നെ 2019 ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് IPL ഫൈനലിൽ പ്രവേശിച്ചിട്ടില്ല ആയിരുന്നു. അത്തരത്തിൽ ഒരു വാസ്തവം കൂടി പറയേണ്ടതുണ്ട്. 2019 ശേഷം 3 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്, അല്ലെങ്കിൽ 4-ാം സീസണിലാണ് ഇപ്പോൾ ചെന്നൈ വീണ്ടും ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആവേശം നിറഞ്ഞ മത്സരത്തിൽ ജഡേജ, ഒപ്പം തന്നെ മനീഷ് തീക്ഷ്ണ, അതോടൊപ്പം തന്നെ ചഹർ, ദീപക് ചഹർ, ഇവർ 3 പേരും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയാണ് ഗുജറാത്തിന്റെ നടു ഒടിച്ചത്. ശുഭ്മാൻ ഗില്ലും റാഷിദ് ഖാനും പുറമെ മറ്റൊരു ബാറ്റ്സ്മാന് ഗുജറാത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ആയില്ല എന്നതാണ് വാസ്തവം. 42 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും 30 റൺസ് എടുത്ത റാഷിദ് ഖാനും മാത്രമാണ് ഒരു മികച്ച പ്രകടനം ഗുജറാത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ ആയത്. എന്തായാലും ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെയാണ് ഇറങ്ങിയത്. കാരണം സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീം എന്ന ഖ്യാതി ഓടെയായിരുന്നു ഗുജറാത്ത് ഈ പ്ലേഓഫിലേക്ക് എത്തിയിരുന്നത്. എന്തായാലും ഗുജറാത്തിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ പോലും ഗുജറാത്തിന് ഫൈനലിലേക്കുള്ള ഒരു അവസരം മുടങ്ങിയിട്ടില്ല എന്നതാണ്. വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ നാളെ നടക്കുന്ന എലിമിനേറ്ററിലെ വിജയികളുമായി ഗുജറാത്ത് ഏറ്റുമുട്ടും. അതിലെ ആ രണ്ടാം ക്വാളിഫയറിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ചെന്നൈയുമായി ഏറ്റുമുട്ടും. പ്രജി, അതായത് ഗീസ് ഇനിയും ഒരു ചാൻസ് ഉണ്ട്, ഒരുപക്ഷെ ഫൈനലിൽ ചെന്നൈ ഗുജറാത്ത് പോരാട്ടം ഒരുപക്ഷെ വീണ്ടും വന്നുകൂടായികയില്ല അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഈ രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഈ ഇന്ന് നടന്ന ആദ്യ ക്വാളിഫയറിൻ്റെ ഒരു ആവർത്തനം, തനി ആവർത്തനം ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം തന്നെ ഈ രണ്ട് ടീമുകളുടെ നേർക്കുനേർ നടന്ന മത്സരം, നമുക്കറിയാം ഗുജറാത്ത് കഴിഞ്ഞ വർഷമാണ് IPL അരങ്ങേറ്റം കുറിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരാണ്. IPL കടന്നു വന്ന വർഷം തന്നെ IPL കിരീടം ചൂടിയ ടീമാണ്, ശക്തരായ ടീമാണ്. ബാറ്റിംഗ് നിരയും ഒപ്പം തന്നെ അതിനൊത്ത ബൗളിംഗ് നിരയും ഉണ്ട് എന്നതാണ് ഗുജറാത്തിൻ്റെ ഒരു കരുത്ത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ആയാലും ലക്നൗ ആയാലും തങ്ങളുടെ എതിരാളികളെ മറച്ചിടുവാൻ, അല്ലെങ്കിൽ എതിരാളികളെ മറികടന്ന് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുവാൻ സാധ്യത ഉള്ള ഒരു ടീം കൂടിയാണ് ഗുജറാത്ത്. ഒപ്പം ഗുജറാത്തും ചെന്നൈയും കളിച്ച മത്സരങ്ങളിൽ 3 മത്സരങ്ങളാണ് ഇരുവരും ഇതിനു മുമ്പ് IPL കളിച്ചിട്ടുള്ളത്. 3 മത്സരങ്ങളിലും ജയം ഗുജറാത്തിനൊപ്പമായിരുന്നു. 4-ാം മത്സരത്തിലാണ് ചെന്നൈക്ക് ജയം ലഭിച്ചിരിക്കുന്നത്. ശരി, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 16-ാം സീസണിന്റെ ആദ്യ ഫൈനലിസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ആയി മാറിയിരിക്കുന്നു. ആവേശം നിറഞ്ഞ ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്തിനെയാണ് 15 റൺസിന് ചെന്നൈ പരാജയപ്പെടുത്തത്. വിവരങ്ങളുമായി ഗീസ് പീറ്ററാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേർന്നത്. തിരികെ 100 ന്യൂസിലേക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രത. ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്.
തിരൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ സംഭവത്തിൽ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് താനൂർ സ്വദേശി മുഹമ്മദ് റിസ്വാൻ. കളിക്കുന്നതിനിടെ സംഭവിച്ച പിഴവെന്നും പൈപ്പ് കൊണ്ടെറിഞ്ഞപ്പോൾ സംഭവിച്ചതെന്നും പ്രതിയുടെ മൊഴി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചയ്ക്കിടെ വീണ്ടും ആത്മഹത്യ. MRI യൂണിറ്റിലെ ശുചിമുറിയിൽ രോഗിയുടെ ബന്ധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കുടപ്പനക്കുന്ന് സ്വദേശി കണ്ണൻ. കേരളത്തിൽ 7 ട്രെയിനുകളുടെ വേഗം കൂട്ടും. വന്ദേ ഭാരത് മലബാർ എക്സ്പ്രസ്, അന്ത്യോദയ എക്സ്പ്രസ്, ഏറനാട്, കോയമ്പത്തൂർ നാഗർകോവിൽ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ 5 മുതൽ 15 മിനിറ്റ് വരെ നേരത്തെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഈ മാസം 28 മുതൽ സമയമാറ്റം നിലവിൽ വരും. പാലക്കാട് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ താമസസ്ഥലത്ത് നിന്നും കണ്ടെത്തിയത് 35 ലക്ഷം രൂപ. 70 ലക്ഷം രൂപയുടെ നിക്ഷേപം സംബന്ധിച്ച രേഖകളും പിടിച്ചെടുത്തു. കൊച്ചിയിൽ ബൈക്ക് യാത്രികനെ കാറിടിച്ച ശേഷം മുങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. കടവന്ത്ര SHO മനുരാജിനെ സ്ഥലം മാറ്റി. കാസർഗോഡ് ചന്ദേര സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം മറ്റന്നാൾ വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഫലമറിയാനും സാധിക്കും. തിരുവനന്തപുരം BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് നാളെ സർക്കാരിന് കൈമാറും. അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ചത് 24 വാർത്തയ്ക്ക് പിന്നാലെ. തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. എഞ്ചിനീയേഴ്സ് സംഘത്തിൽ നിയമം ലംഘിച്ച് കോടികൾ നിക്ഷേപിച്ച കേന്ദ്ര പെൻഷനേഴ്സ് സംഘവും വെട്ടിലായി. അധ്യാപക നിയമനത്തിൽ സംവരണം തെറ്റിയെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ശരിവെച്ച് സുപ്രീംകോടതി. കാലിക്കറ്റ് സർവകലാശാലയുടെ അപ്പീൽ തള്ളി. അർഹതപ്പെട്ട നിയമനം നൽകിയില്ലെന്ന കേസിൽ ഉദ്യോഗാർത്ഥിയായ ഡോക്ടർ KP അനുപമയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി കണ്ടെത്തൽ ശരിവച്ചു. സംസ്ഥാനത്ത് പുതുതായി നിർമ്മിച്ച 97 സ്കൂൾ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 തവണയായി തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം സഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടും പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ്. മലബാറിൽ +2 സീറ്റ് കുറവ് ഗുരുതര പ്രശ്നമെന്ന് PMA സലാം. കൊച്ചിയിലെ പുറംകടൽ ലഹരി വേട്ടയിൽ കോടതിയുടെ വിമർശനങ്ങൾക്ക് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ വിശദീകരണം. കപ്പൽ എവിടെ നിന്ന് പിടികൂടി എന്നതിന് കുറ്റപത്രം നൽകുമ്പോൾ മാത്രമാണ് പ്രാധാന്യമുള്ളത്. പ്രതിയായ സുബൈർ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വദേശിയെന്നാണ് മൊഴി നൽകിയതെന്നും NCB. ചെന്നൈ മംഗളൂരു എക്സ്പ്രസിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആൾ പിടിയിൽ. തൃശൂർ സ്വദേശി സനീഷിനെ പോലീസ് പിടികൂടിയത് കാഞ്ഞങ്ങാട്ട് നിന്ന്. ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. ഗ്യാൻവാപി മസ്ജിദ് കേസിലെ എല്ലാ കേസുകളും ഒരുമിച്ചാക്കാൻ ഉത്തരവിട്ട് വാരാണസി ജില്ലാ കോടതി. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 8 കേസുകളും ഒരുമിച്ച് കേൾക്കാൻ നിർദ്ദേശം. കേസുകളെല്ലാം ഒരേ കോടതിയിൽ ഒരുമിച്ച് കേൾക്കണമെന്നും വാരാണസി ജില്ലാ കോടതിയുടെ ഉത്തരവ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി. June 1 വരെ കസ്റ്റഡിയിൽ തുടരണം. പഠനാവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ നൽകണമെന്ന അപേക്ഷ പരിഗണിക്കാനും ജയിൽ അധികൃതർക്ക് നിർദ്ദേശം. തിരിച്ചറിയൽ രേഖയില്ലാതെ 2000 രൂപയുടെ നോട്ടുകൾ മാറ്റിവാങ്ങാൻ അനുമതി നൽകുന്ന RBI വിജ്ഞാപനത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. തീരുമാനം Article 14 വ്രണപ്പെടുത്തുന്നതെന്ന് ഹർജിയിൽ വാദിക്കുന്നു. പശ്ചിമബംഗാളിലെ ക്രമസമാധാന നിലയിൽ ആശങ്കയുണ്ടെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ. 12 പേരുടെ മരണത്തിനിടയാക്കിയ മേദിനിപൂർ സംഘർഷം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായി. സംഘർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ ഗൌരവതരമായ അന്വേഷണം നടത്തുമെന്നും കേന്ദ്ര നിയമമന്ത്രി. തിഹാർ ജയിലിൽ തടവുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഡൽഹി സ്വദേശി ജാവേദ് എന്നയാൾ. മൃതദേഹം കണ്ടെത്തിയത് ജയിലിലെ ശുചിമുറിയിൽ. നടൻ ആദിത്യ സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. കേസിൽ 3 പേരുടെ മൊഴി രേഖപ്പെടുത്തി. വീട്ടിലെ കുളിമുറിയിൽ കാൽവഴുതി വീട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടോടെ. മഹാരാഷ്ട്രയിൽ ബസ് അപകടത്തിൽ 7 മരണം, 13 പേർക്ക് പരുക്ക്. അപകടം നാഗ്പൂർ പൂനെ ദേശീയപാതയിൽ. ട്രിച്ചി വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. ക്വാലലംപൂരിൽ നിന്നും എത്തിയ ആളിൽ നിന്ന് 67 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്ത് കസ്റ്റംസ്. സ്വർണം കടത്താൻ ശ്രമിച്ചത് SCSI കണക്ടറുകളിൽ ഒളിപ്പിച്ച്. നോക്കാം ബിസിനസ് വാർത്തകൾ. കൂട്ടപ്പിരിച്ചുവിടലുകളെ തുടർന്ന് കമ്പനികൾ
ഡിസ്നിയിൽ മൂന്നാം റൌണ്ട് തൊഴിൽ വെട്ടിക്കുറയ്ക്കലിന്റെ ഭാഗമായി 2500 പേർക്ക് ജോലി നഷ്ടപ്പെടും. ഫേസ്ബുക്ക് മാതൃ കമ്പനിയായ മെറ്റ 6000 പേരെ പിരിച്ചുവിടും. മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പുതിയ ഫീച്ചറുമായി വാട്സാപ്പ്. സന്ദേശം അയച്ച് 15 മിനിറ്റ് വരെ എഡിറ്റ് സാധ്യത ഉണ്ടാകുമെന്ന് കമ്പനി. 2 ബില്യൺ വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് വരും ആഴ്ചകളിൽ ഈ ഫീച്ചർ ലഭ്യമാകും. അമേരിക്കൻ സംസ്ഥാനം ഏർപ്പെടുത്തിയ നിരോധനം തടയാൻ കേസ് നൽകി. കേസ് നൽകിയത് മൊണ്ടാന സംസ്ഥാനം എടുത്ത നടപടിക്കെതിരെ. നിരോധനം അമേരിക്കയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരെന്ന് ടിക്ടോക്ക്. വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൂടുതൽ അധികാരം നൽകി ഉത്തർപ്രദേശ്. സേവനങ്ങളിലെ പിഴവുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ. ഓൺലൈൻ സോഫ്റ്റ്വെയർ വഴിയാണ് നഷ്ടപരിഹാര സംവിധാനം പ്രവർത്തിക്കുന്നത്. കഫ് സിറപ്പ് കയറ്റുമതി നിയന്ത്രണങ്ങൾ കർശനമാക്കി. കഫ് സിറപ്പുകൾ കയറ്റുമതി ചെയ്യുന്നതിന് മുൻപ് സർക്കാർ ലാബുകളിൽ ഗുണനിലവാര പരിശോധന നടത്തണം. അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിലാകും. തിരുവനന്തപുരത്ത് അപകടകരമായ രീതിയിൽ ആളുകളെ കുത്തിനിറച്ച് സർവീസ് നടത്തിയ KSRTC ബസ്സിന് പിഴ. മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടിച്ചത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന്. നടപടി വിഴിഞ്ഞൻ ഡിപ്പോയിലെ ബസ്സിനെതിരെ. നിയമ നടപടികളിൽ കുരുങ്ങിയ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യയ്ക്കും താൽക്കാലിക ആശ്വാസം. തീവ്രവാദ കേസുകളിൽ ഇമ്രാൻഖാന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ കോടതിയാണ് 8 കേസുകളിൽ ജാമ്യം നൽകിയത്. യുക്രൈന് അത്യാധുനിക F-16 ഫൈറ്റർ ജെറ്റുകൾ നൽകുന്നതിനെതിരെ റഷ്യ. അമേരിക്ക അപകടം സ്വയം ക്ഷണിച്ചു വരുത്തുകയാണെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ്. അതിർത്തി പട്ടണമായ ബെൽഗറോഡിൽ യുക്രൈൻകാർ നുഴഞ്ഞുകയറിയെന്ന് റഷ്യ. മദ്യപിച്ച് വാഹനം ഓടിച്ച ഇന്ത്യൻ അമേരിക്കൻ വനിതയുടെ കാർ ഇടിച്ച് 5 പേർക്ക് പരുക്ക്. ന്യൂയോർക്ക് സിറ്റിയിലാണ് വാഹനാപകടമുണ്ടായത്. 21-കാരിയായ ദിൽമീത് കൌറിനെ അറസ്റ്റ് ചെയ്യുകയും 2-ഡിഗ്രി വാഹനാപകടം, മദ്യപിച്ച് വാഹനമോടിക്കൽ എന്നിവയടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു. 17 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് പലിശ നിരക്കുയർത്തി ഇസ്രായേൽ. അടിസ്ഥാന നിരക്ക് 0.5% വർദ്ധിപ്പിച്ച് 4.75%. ജർമ്മൻ സമ്പദ് വ്യവസ്ഥ സ്തംഭനാവസ്ഥയിലെന്ന് സർവേ. രാജ്യത്തെ വ്യവസായങ്ങൾ തിരിച്ചടി നേരിടുന്നത് കാരണമെന്ന് വിലയിരുത്തൽ. സർവേ പ്രസിദ്ധീകരിച്ച് ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സൌജന്യ പൊതുഗതാഗതം വാഗ്ദാനം ചെയ്ത് നോർവീജിയൻ സിറ്റി. സ്റ്റാവാഞ്ചറിലെ താമസക്കാർക്ക് ജൂലൈ മുതൽ പൊതുഗതാഗതം സൌജന്യം. പദ്ധതിക്ക് 200 ദശലക്ഷം ക്രോണർ അനുവദിച്ചു. മധ്യ അമേരിക്കക്കാർക്കായി താൽക്കാലിക തൊഴിൽ വിസ ആരംഭിച്ചു. പദ്ധതി പ്രഖ്യാപിച്ച് മെക്സിക്കൻ പ്രസിഡന്റ് ആന്ദ്രെ മാനുവൽ ലോപ്പസ് ഒബ്രഡോർ. തെക്കുകിഴക്കൻ മായൻ മേഖലയിലൂടെയുള്ള ട്രെയിൻ റൂട്ട് അടക്കമുള്ള പദ്ധതികൾക്ക് വൻതോതിൽ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്നാണ് വിശദീകരണം. മയക്കുമരുന്ന് കടത്ത് നിയന്ത്രിക്കാൻ കർശന നടപടിയെടുത്ത് പാകിസ്ഥാൻ. ലോകമെമ്പാടുമുള്ള മയക്കുമരുന്നുകളുടെ മൊത്തം വീണ്ടെടുപ്പിൽ 17% പാകിസ്ഥാനിൽ നിന്നാണെന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ മന്ത്രി നവാബ് സാദാ ഷാസെയ്ൻ. തായ്ലൻഡിലുണ്ടായ ശക്തമായ കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. 4 കുട്ടികളടക്കം 7 പേർ മരിച്ചു. ബാങ്കോക്കിന് സമീപത്തുള്ള ഫിച്ചിറ്റ് പ്രവിശ്യയിലാണ് അപകടമുണ്ടായത്. അഫ്ഗാനിസ്ഥാനിൽ ഖനിയിൽ സ്ഫോടനം. സ്ഫോടനത്തിൽ 1 കുട്ടിക്ക് ദാരുണാന്ത്യം. അപകടം കിഴക്കൻ ഖാസി പ്രവിശ്യയിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടി പ്രീമിയർ ലീഗ് വമ്പന്മാരായ ന്യൂകാസിൽ യുണൈറ്റഡ്. പ്രീമിയർ ലീഗിൽ ആദ്യ നാളിൽ സ്ഥാനമുറപ്പിച്ചു. ന്യൂകാസിൽ UCL യോഗ്യത നേടുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറെ ടീമിലെത്തിക്കാൻ നീക്കം ആരംഭിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലോൺ അടിസ്ഥാനത്തിൽ താരത്തിനെ ടീമിലെത്തിക്കാൻ നീക്കം. നെയ്മാറുമായി യുണൈറ്റഡ് പ്രാഥമിക ചർച്ചകൾ നടത്തിയെന്ന് റിപ്പോർട്ട്. മിനിമം വേതനം 30,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ. സംസ്ഥാന നേതാക്കളുടെ ദ്വിദിന സത്യാഗ്രഹ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചു. എഞ്ചിൻ തകരാറിലായി ഉൾക്കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ കരയ്ക്കെത്തിച്ചു. പൂന്തുറ സ്വദേശികളായ ജോൺ, സേവ്യർ, പ്രിക്കോൺസ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. വിളപ്പിൽ ശാലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പേയാട് സ്വദേശി അക്ഷയ്. വള്ളക്കടവിൽ പുതിയ പാളം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ പുതിയ പാളം പണിയുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 39 കോടി രൂപ നൽകി.
ഹരിത സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിൾ റാലി സംഘടിപ്പിച്ച് വി സ്റ്റാർ തിരുവനന്തപുരം പട്ടത്തു നിന്ന് ആരംഭിച്ച പരിപാടി ഈ മാസം 28 കാസർഗോഡ് ബേക്കിൽ സമാപിക്കും. പെഡൽ ഫോഴ്സുമായി സഹകരിച്ച് നടത്തുന്ന റാലി വി സ്റ്റാറിന്റെ കേരളത്തിലെ 13 ബ്രാഞ്ചുകളിലും സന്ദർശനം നടത്തും. കൊട്ടാരക്കര മഹാത്മാ സ്പോർട്സ് ക്ലബ്ബിലെ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി കായികരംഗം ലഹരി മുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് ഷറഫ് അലി. പത്തനംതിട്ട നഗരത്തിലെ മാലിന്യ നീക്കത്തിനായി പുതിയ വാഹനങ്ങൾ നിരത്തിലിറക്കി നഗരസഭ. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ നിർവഹിച്ചു. ജൽജീവൻ മിഷൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ദേവികുളങ്ങര പഞ്ചായത്തിൽ ബോധവൽക്കരണ പോസ്റ്റർ പ്രചാരണം നടത്തി. പോസ്റ്റർ പ്രചാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വീടിന്റെ കാർ പോർച്ചിൽ കിടന്ന കാറും സ്കൂട്ടറും കത്തിനശിച്ചു. മുറിക്കുള്ളിലേക്കും തീ പടർന്നു. തലശ്ശേരിയിൽ എബ്രഹാം തോമസിന്റെ വീടിന്റെ കാർ പോർച്ചിലാണ് തീപിടുത്തമുണ്ടായത്. കോട്ടയം വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS രജത ജൂബിലി വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും ക്യാൻ ശ്രീ വാഴൂർ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. സാംസ്കാരിക ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉടുമ്പൻചോല താലൂക്കിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, VN വാസവൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. ആലുവ ദേശം കടവിൽ പെരിയാറിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തേവര SS കോളേജിലെ 1st വർഷ ബിരുദ വിദ്യാർത്ഥി സ്റ്റീഫനാണ് മരിച്ചത്. തൃശൂർ കൈപ്പമംഗലം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. ലോറി ഡ്രൈവറായ കർണാടക സ്വദേശിയാണ് മരിച്ചത്. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഗ്യാസ് ടാങ്കർ ഇടിക്കുകയായിരുന്നു. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് ഇന്നും അജ്ഞാത ജീവിയുടെ ആക്രമണം. 10 പ്രാവുകളെ കൊന്നൊടുക്കി. കഴുത്തിൽ ദ്വാരമുണ്ടാക്കി രക്തം ഊറ്റിക്കുഴിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് പ്രാവുകളെ കണ്ടെത്തിയത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ഇടിമിന്നലേറ്റ് പശു ചത്തു. മഞ്ഞപ്രച്ചിറ KV മണിയുടെ പശുവാണ് ചത്തത്. ക്യാൻസർ ബാധിതർക്കായി മുടി മുറിച്ചു നൽകി മാതൃകയായി വിദ്യാർത്ഥിനി. പാലക്കാട് സ്വദേശി ഗോപികയാണ് മുടി മുറിച്ചു നൽകിയത്. അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിലുള്ള പ്രായമായ അമ്മമാരെയും പുരുഷന്മാരെയും സ്വന്തമായി ഒപ്പിടാൻ പ്രാപ്തരാക്കി പാലക്കാട് ഗവൺമെന്റ് വനിതാ TTIയിലെ അധ്യാപക വിദ്യാർത്ഥികൾ. പഠനത്തിന്റെ ഭാഗമായുള്ള സാമൂഹ്യ സമ്പർക്ക ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇവർ അട്ടപ്പാടിയിൽ എത്തിയത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തി മുസ്ലിം ലീഗ് MLA. സ്കൂളുകളിൽ അധിക ബാച്ചും ഹയർ സെക്കൻഡറി ബാച്ച് ഇല്ലാത്ത ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യണമെന്നും MLA ആവശ്യം. കോഴിക്കോട് എടച്ചേരിയിൽ വീണ്ടും സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം. ചുണ്ടയിൽ തെരുവിന് സമീപത്തെ വീടുകളും വാഹനങ്ങളും പെയിന്റ് ഒഴിച്ച് വികൃതമാക്കി. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. നെഞ്ചിലേറ്റ ശക്തമായ ക്ഷതമാണ് പൂക്കാട് സ്വദേശി ഖദീജയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോഴിക്കോട് വേളൂർ റൈപ്പീറിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ച വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. വാടംഗം ബിന്ദുരാജൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ വാഹനാപകടത്തിൽ ഒരു മരണം. മരിച്ചത് വരദൂർ സ്വദേശി അഖിൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ എത്തിയ കാർ അഖിലിനെ ഇടിക്കുകയായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിട്ട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത്. തീരുമാനം. ജനങ്ങളുടെ സ്വത്തിന് ഭീഷണിയായ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എടവക ഐലമൂല പക്ഷി സങ്കേതത്തിൽ ആചരിച്ചു. പരിപാടി ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ തളിപ്രമ്പ് 7 മൈലിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 2 പരുക്ക്. ടി നഫീസ, PM സൈനബ എന്നിവർക്ക് പരുക്കേറ്റു. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കല്യാശ്ശേരി നിയോജക മണ്ഡലം തീരസദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫിഷറീസ് മന്ത്രി. പാലം നിർമ്മാണത്തിനായി കണ്ണൂർ തളിപ്പറമ്പ് കുപ്പം പുഴയിൽ തള്ളിയ മണ്ണ് അടിയന്തരമായി നീക്കണമെന്നാവശ്യം. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി. പകുതിയിലേറെ ഭാഗം മണ്ണിട്ട് ഒഴുക്ക് തടസ്സപ്പെടുത്തിയെന്നാം ആക്ഷേപം. AIYFനെ നിയന്ത്രിക്കാൻ CPI തയ്യാറാവണമെന്ന് NYC സംസ്ഥാന ജനറൽ സെക്രട്ടറി PC സനൂപ്. വനമന്ത്രി AK ശശീന്ദ്രനെതിരെ AIYF സംസ്ഥാന അധ്യക്ഷൻ N അരുൺ നടത്തിയ പ്രസ്താവന അതിരു കടന്നുവെന്നും വിമർശനം. കണ്ണൂർ തളിപ്പറമ്പ് പന്നിയൂരിലെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ പൊളിച്ചു നീക്കിയ കർഷക ശാസ്ത്ര മ്യൂസിയം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. പന്നിയൂരിലെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ആചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടൽ തൈകൾ വച്ചുപിടിപ്പിച്ചു. കവ്വായി കായൽ തീരത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മന്ത്രിമാരുടെ താലൂക്ക് തല അദാലത്തിന് കാസർഗോഡ് ജില്ലയിൽ ഈ മാസം 27-ന് തുടക്കമാകും. മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ പങ്കെടുക്കും. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കാണാതായി. ചന്ദേര സ്വദേശി ഷിബിന്റെ സ്കൂട്ടറാണ് നഷ്ടമായത്. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് വടക്കാകുന്ന് മേഖലയിലെ അനധികൃത ക്വാറി ഖനനം തടയണമെന്ന ആവശ്യം ശക്തമാകുന്നു. മരുതുകുന്ന് ഖനന വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രണ്ടായിരത്തി 2022 മികച്ച സിനിമയ്ക്കുള്ള 46th കേരള ഫിലിം ക്രിട്ടിക്കൽ അവാർഡും മികച്ച തിരക്കഥയ്ക്കുള്ള പത്മരാജൻ പുരസ്കാരവും ശ്രുതി ശരണത്തിന്. B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 200 crore കളക്ഷൻ വിന്നിട്ട് ദ കേരള സ്റ്റോറി. ഈ മാസം 5-ന് ചിത്രം റിലീസ് ചെയ്തത്. മുംബൈയിലെ ഗോരേഗാവിൽ വാഹനത്തിന്റെ മുകളിലേക്ക് കുതിച്ചു ചാടുന്ന പുള്ളിപ്പുലിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. യഥാർത്ഥത്തിൽ 2022 അസമിലെ ജോർഹട്ടിൽ വാഹനത്തിന്റെ മുകളിലേക്ക് കുതിച്ചു ചാടുന്ന പുള്ളിപ്പുലിയുടെ ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇനി നാളെ അറിയാം. ഇന്റർനാഷണൽ ബയോ കണക്ട് ഇൻഡസ്ട്രിയൽ കോൺക്ലേവിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കോവളം ലീല ഹോട്ടലിൽ നടക്കുന്ന കോൺക്ലേവ് നാളെ രാവിലെ 10 വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. 12 crore ഒന്നാം സമ്മാനം. കൊല്ലം ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം പുസ്തകോത്സവത്തിന് നാളെ തുടക്കമാകും. രാവിലെ 10 എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പുസ്തകോത്സവം ഈ മാസം 28 സമാപിക്കും. തൊഴിൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന ത്രിദിന അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നാളെ. നാളെ വൈകിട്ട് 3:30 തിരുവനന്തപുരം ഹയാത്ത് റീജൻസി നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.